എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓണ സ്പെഷ്യലായിട്ട് ഒരു പച്ചടിയാണ്. അത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചേന കൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ചേന നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുത്ത ചേന കഷ്ണങ്ങൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചേന വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് വേവാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചേന വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പിങ് അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു കാൽ കപ്പ് തിരുമ്മിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു രണ്ട് നുള്ളി ജീരകം, ഒരു നാലള്ളി ചുവന്നുള്ളി. ഇവിടെ ഞാൻ ഒരു കപ്പ് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ തേങ്ങ അല്പം തൈര് ഒഴിച്ച് തന്നെ അരച്ചിങ്ങെടുക്കാം. നന്നായിട്ട് അരഞ്ഞെടുക്കണം. പച്ചടിയിലേക്കുള്ള അരപ്പ് നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ചേന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു തവി കൊണ്ട് ഈ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. കഷ്ണങ്ങൾ ഇവിടെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അരപ്പ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി, തിളക്കരുത്. ഒക്കെ ഒന്ന് നോക്കിയേക്കണം. തൈര് ചേർത്ത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നമ്മൾ ഇനി ഇതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളക്, കടുക് വറുത്ത് ചേർക്കാം. അങ്ങനെ ചേന പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.